ഷോളയാറിൽ കേരള ഷോളയാറിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്, പെരിങ്ങൽകുത്തിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. ഇപ്പൊ 2018 വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന് സമാനമായ രൂപത്തിൽ ഉള്ള മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്ന് എവിടെയൊക്കെയാണോ വെള്ളം കയറിയിട്ടുള്ളത് അന്ന് മാറി താമസിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും മാറി താമസിക്കണം എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇവിടെ കണക്കങ്കടവിന്റെ 10 ഷട്ടറും ഒരു ലോക്കും അത് പൂർണ്ണമായിട്ടും തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും വെള്ളം നന്നായി ഒഴുകി പോകുന്നുണ്ട്. ഇനിയും കൂടുതൽ വെള്ളം അവിടെ തുറന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം ആവശ്യമായ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ, പല പ്രദേശങ്ങളിലും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടില്ല ഇതുവരെയായിട്ട്. ഇന്നലെ രാവിലെ തന്നെ ഞങ്ങളൊരു യോഗം ചേർന്നിരുന്നു, എല്ലാ MLA മാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും യോഗം ചേർന്നിരുന്നു. ജില്ലാ ഭരണകൂടം മുൻകരുതലെടുക്കുന്നുണ്ട്. എല്ലാ MLA മാരും അവരവരുടെ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഏകോപന സംവിധാനങ്ങൾ ഇന്നലെ തന്നെ ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇവിടെ സബ് കളക്ടർ ഈ കോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യവും നേരിടാനാണ് സജ്ജമാണ്. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് വെള്ളം ഇറങ്ങിയല്ലോ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറേണ്ടതില്ല എന്ന ഒരു നിലവിലേക്ക് എത്താൻ പാടില്ല. ചിലർ വിമുഖത കാണിക്കുന്നുണ്ട്. വെള്ളം കയറുന്നില്ലെങ്കിൽ നമുക്ക് നാളെ തിരിച്ചു വരാൻ മതിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്യാമ്പിലേക്ക് തന്നെ മാറി താമസിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ വല്ലാതെ തിങ്ങിക്കൂടുന്നു എന്നുള്ള ചില പ്രശ്നം വരുന്നുണ്ട്. അതും ഒഴിവാക്കണമെന്ന നിലപാട് ഇതാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നമ്മുടെ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രളയ സമാന സാഹചര്യമാണ്? 2018 ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അത്തരത്തിലെ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. കാരണം പെരിയാർ സേഫാണ്, മുല്ലപ്പെരിയാറും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ചാലക്കുടി പുഴയിലുണ്ടാകുന്ന വെള്ളത്തിന്റെ ഉയർച്ചയാണ് എറണാകുളം ജില്ലയുടെ 2-3 പഞ്ചായത്തുകൾ, എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പുത്തംവലിക്കര, ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട കുന്നുകര, അങ്കമാലിയിൽപ്പെട്ട പാറക്കടവ്, ഈ 3 പഞ്ചായത്തുകളാണ് എറണാകുളം ജില്ലയിൽ ചാലക്കുടി പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ ഉള്ള പ്രശ്നം. ചാലക്കുടി പുഴയിൽ വെള്ളം പൊങ്ങുന്നത് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയുടെ ഈ വടക്കൻ അതിർത്തിയിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പം നമുക്കിത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വെള്ളം അവിടെ പൊങ്ങിയാൽ, എത്ര അടി പൊങ്ങിയാൽ ഏതെല്ലാം പഞ്ചായത്തുകളിൽ പ്രശ്നം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ചുള്ള നടപടികൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റും മറ്റ് ഏജൻസികളും എല്ലാവരും ചേർന്ന് സംയുക്തമായിട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിയുടെ സാന്നിധ്യമുണ്ട്, കളക്ടറുണ്ട്, സബ് കളക്ടറുണ്ട്, ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ഉണ്ട്. പഞ്ചായത്തുകളെല്ലാം വളരെ ആക്റ്റീവായി നിൽക്കുകയാണ്. ഏത് അന്തരീക്ഷം വന്നാലും നമ്മൾ നേരിടാൻ നമ്മൾ സജ്ജമാണ്. പക്ഷെ നമ്മൾ ഇവാക്വേഷൻ, നേരത്തെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇവാക്വേറ്റ് ചെയ്യണമെന്നാണ്. അവിടെ വെള്ളം കയറിയിട്ടല്ലോ ആളുകൾ പോകുന്നത്. അതിനാളുകൾക്ക് കുറച്ച് മടിയുണ്ട്, മിനിസ്റ്ററോട് സൂചിപ്പിച്ചതുപോലെ കുറച്ച് മടിയുണ്ട്. അത് നമ്മൾ സംസാരിച്ച്, ജനപ്രതിനിധികളെല്ലാം സംസാരിച്ച് അപകടകരമായ സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റാൻ നമുക്ക് കഴിയും. പ്രളയം ഉണ്ടാവരുതെന്ന് വിശ്വസിക്കാം. എന്നാലും എന്തെങ്കിലും തരത്തിലൊരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി നേരിടാനുള്ള എല്ലാ സന്നാഹങ്ങളും നമ്മൾ ഭരണപക്ഷമായും പ്രതിപക്ഷമായും ഒരുമിച്ച് മുന്നോട്ട് പോകുമല്ലോ. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ, ഞാൻ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് 2 ദിവസം മുമ്പ് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, പഞ്ചായത്ത് തലത്തിൽപ്പെട്ട ആളുകളും എല്ലാവരും സർക്കാരുമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും പൂർണ്ണമായി സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടും എല്ലാവരും.